നമസ്കാരം. ഉറക്കെ ഉച്ചത്തിൽ സ്വാഗതം. കലാലയങ്ങൾ കലാപകലുഷിതമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ചൊല്ലി ചർച്ചകളും സജീവം. ഇതിനെല്ലാമിടയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണം എന്നുള്ളൊരു ഹർജി കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിന്നുമാണ്. സർക്കാരിൻ്റെയും വിദ്യാർത്ഥി സംഘടനകളുടെയും അഭിപ്രായം ചോദിച്ച് നോട്ടീസ് അയച്ചിരിക്കുകയാണ് കോടതി. നമുക്ക് ചോദിക്കാം, തിരുവനന്തപുരത്തെ പത്രപ്രവർത്തന വിദ്യാർത്ഥികളോട് എന്ത് വേണം ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ എന്ന്? എന്താ പേര് പോലെ? ആതിര. പഠിച്ചത് എവിടെയാണ്? ഞാൻ പഠിച്ചത് നിറമൺകര NSS കോളേജിലാണ്. രാഷ്ട്രീയം കാര്യമായിട്ടുണ്ടായിരുന്നോ? രാഷ്ട്രീയം ഒട്ടുമില്ലായിരുന്നു. ഇപ്പൊ കാണുന്ന വാർത്തകളൊക്കെ കാണാമല്ലോ, അതിന്റെ പേരിലാണ് ഈ ഒരു ആവശ്യം ഉയർന്നിരിക്കുന്നത്. സർഗവസന്തത്തിന്റെ കാലമാണ് ഈ കലാലയങ്ങൾ, അതിന്റെ കേന്ദ്രങ്ങളാണ്. അവിടെയാണ് ജനാധിപത്യത്തിന്റെ ബാലപാഠം പഠിക്കേണ്ടത്. അവിടെ ഇത് നിരോധിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കും? നമ്മൾ ഒരു കലാലയത്തിൽ ചെല്ലുന്നത് പഠന വിഷയങ്ങൾ മാത്രം പഠിക്കാനല്ലല്ലോ. അവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള അറിവും വേണം. ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് രാഷ്ട്രീയത്തെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതും നമ്മളുടെ ഒരു വ്യക്തിയുടെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എല്ലാത്തിനും ഒരു പരിധി വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്ര തീവ്രമായിട്ടുള്ള പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് നഷ്ടങ്ങളല്ലേ ഉണ്ടാവുന്നുള്ളൂ. അപ്പം എല്ലാത്തിനെയും ഒന്ന് ലിമിറ്റ് ചെയ്ത് പഠിക്കുന്നതാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും എന്താണെങ്കിലും കുട്ടികൾക്ക് നന്മയുണ്ടാകുന്ന രീതിയിൽ അതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. അല്ലാത്ത രീതിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് ദോഷം തന്നെയാണ്. നിരോധിക്കണ്ട, നല്ല രീതിയിൽ നടത്തണം. നല്ല രീതിയിൽ നടത്തണം എന്ന് പറഞ്ഞ് ഇതിനൊക്കെ ഒരു പരിധി വേണം. അല്ലാതെ ആ പരിധി വിട്ടു പോകണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്താണ് ഇപ്പോഴത്തെ ഒരു ആവശ്യവും ഈ സാഹചര്യം അറിയാമല്ലോ, വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ട സമയമായോ? നിരോധിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കൺട്രോൾ ചെയ്യണം. പിന്നെ ഈ കോളേജുകളിൽ ഒറ്റ പാർട്ടി രാഷ്ട്രീയം എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അത് ഒന്ന് മാറ്റാൻ ശ്രമിക്കണം. എല്ലാ പാർട്ടി യഥാർത്ഥ രാഷ്ട്രീയം അല്ലെങ്കിൽ യഥാർത്ഥ ജനാധിപത്യം പുലർണം. അതെ, എല്ലാ പാർട്ടികളും വരണം. അപ്പോഴത്തേക്കും ഇങ്ങനെ ഈ കൺട്രോൾ ആരോഗ്യപരമായി മത്സരിക്കുക തീർച്ചയായും. ശരണ്യയുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം വിദ്യാർത്ഥി രാഷ്ട്രീയം തുടർന്ന് തന്നെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു കോളേജ് എന്ന് പറയുമ്പോൾ ആ കോളേജിൽ കുട്ടികൾ, ഇപ്പോൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും, അവർക്കൊരു സൊസൈറ്റിക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അവർക്ക് സമൂഹത്തോട് കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി, അവർക്ക് ഈ സമൂഹത്തിന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് തന്നെ ഈ രാഷ്ട്രീയം സഹായിക്കുന്നുണ്ട്. കാരണം ഒരു പുതിയ തലമുറ പുറത്തോട്ട് വരുമ്പോൾ അവർ ഈ സമൂഹത്തിനെ എങ്ങനെ നേരിടണമെന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഒഴിവാക്കണമെന്ന് പറയില്ല. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ കുട്ടികൾ ഇടയിൽ തന്നെ അക്രമം ഒഴിവാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയം പോസിബിളാണ്. അതുകൊണ്ട് തന്നെ അക്രമമില്ലാതെ രാഷ്ട്രീയം നടത്തുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം മുന്നോട്ട് തന്നെ പോകട്ടെ. അതിന് കൂടുതൽ കൂടുതൽ കുട്ടികൾ വരട്ടെ. അവർക്ക് അവരുടേതായ രീതിയിലുള്ള കാഴ്ചപ്പാടുകളോടെ അവർ സമൂഹത്തിലോട്ട് വളരട്ടെ. ഞാൻ തിരിച്ചു വരാം. വളരെ വ്യക്തമാണ്, വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ട കാര്യമില്ല, അക്രമം നിർത്തണം. എല്ലാവർക്കും ഒരേപോലെ രാഷ്ട്രീയം പരിചയിക്കാനും അതോടൊപ്പം സാമൂഹിക സേവന രംഗത്ത് എങ്ങനെ ഒരു നല്ല പൗരയായി വളർന്നു വരാം എന്നുള്ളതിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിക്കാനുള്ള വേദികളായി മാറണം ക്യാമ്പസുകൾ. പേരെന്താ? തപസ്യയുടെ അഭിപ്രായം തന്നെയാണോ? വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണമെന്നൊരു അഭിപ്രായം തന്നെ തികച്ചും മണ്ടത്തരമാണ്. നമുക്ക് ഒരു കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളില്ലാതെ സ്പൂൺ ഫീഡ് ചെയ്ത് അമൂൽ ബേബികളെ ഉണ്ടാക്കേണ്ടതല്ല ഇന്നത്തെ ഈ ഒരു രാഷ്ട്രത്തിൻ്റെ ആവശ്യം. വിദ്യാർത്ഥി രാഷ്ട്രീയം വിദ്യാർത്ഥികളെ അനലൈസ് ചെയ്ത് ഒരു പാർട്ടിയെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. വിദ്യാർത്ഥികളെ കണ്ടിട്ട് ഒരു പാർട്ടിയെ നമുക്ക് എന്താ അനലൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന കലാപങ്ങൾ അത് അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. വ്യക്തമായൊരു രാഷ്ട്രീയ നിലപാടുകൾ ഇല്ലാത്തവരെ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരെന്ന് വിളിക്കാൻ പറ്റില്ല. ഇന്നത്തെ കലാപം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അക്രമം ഉണ്ടാവുന്നത് അവർക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം ലഭിക്കാത്തത് മൂലമാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അല്ലാതെ ഒരു കാര്യം തെറ്റാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം വേണ്ട എന്ന നിലപാടെടുക്കുന്നത് നമ്മൾ നമ്മുടെ രാഷ്ട്രത്തോട് ചെയ്യുന്ന ഏറ്റവും നീതികേടായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ക്യാമ്പസ് രാഷ്ട്രീയം കലാപകലുഷിതമായതുകൊണ്ടാണ്, അക്രമം വളർന്നതുകൊണ്ടാണ്, വിദ്യാഭ്യാസം നടക്കുന്നില്ല, രാഷ്ട്രീയം അതല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള അക്രമം നടക്കുന്നു എന്നുള്ള പേരിൽ വന്ന ഹർജിയിന്മേലാണ് ഇപ്പോൾ ഹൈക്കോടതി പലരുടെയും അഭിപ്രായം ചോദിച്ചിരിക്കുന്നത്, നിലപാട് ചോദിച്ചിരിക്കുന്നത്. എന്താ പേര്? കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയയുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം ക്യാമ്പസ് രാഷ്ട്രീയം അങ്ങനെ നിരോധിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതിലോട്ട് വരുന്ന കുട്ടികൾ അവരവരുടെ പാർട്ടികൾ അവരവരുടെ രാഷ്ട്രീയ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന
ആ പ്രത്യയ ശാസ്ത്രം കൃത്യമായിട്ട് അറിഞ്ഞ് വേണം പ്രവർത്തിക്കാൻ. അല്ലാതെ അതിനകത്ത് നിന്നിട്ട് അതിന് എതിരായിട്ടുള്ള ഒരു പ്രത്യയ ശാസ്ത്രമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിലപാടുകളോ എടുക്കേണ്ട ആവശ്യമില്ല. വരുന്ന കുട്ടികൾ ആദ്യം തന്നെ താൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ കൃത്യമായിട്ടുള്ള പ്രത്യയ ശാസ്ത്രം എന്തെന്നറിയണം. അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സമൂഹത്തിന് നന്മ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. മുന്നിൽ കാണുന്ന രാഷ്ട്രീയമല്ല വേണ്ടത്. ഏത് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവോ അതിൻ്റെ പ്രത്യയശാസ്ത്രം ആദ്യം പഠിക്കണം, അതിനുവേണ്ടി നിലകൊള്ളണം. അതിൻ്റെ പേരിൽ ക്യാമ്പസ് രാഷ്ട്രീയമാവാം, യൂണിയൻ പ്രവർത്തനമാകാം. എന്താ പേര്? ജയലക്ഷ്മി. യൂണിയൻ പ്രവർത്തനം നിയന്ത്രിക്കണം എന്നുള്ള മറ്റുള്ള റിപ്പോർട്ട് ഇതിൻ്റെ മുൻപുണ്ടായിരുന്നു. അത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായ ചില സംഭവ വികാസങ്ങളുടെ പേരിൽ ഈ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ കൊടുത്ത ഒരു റിപ്പോർട്ടാണ്. അതിൽ ചില കണ്ടെത്തലുകൾ: ഒന്ന്, കൈവിട്ട് പോകുന്നു ക്യാമ്പസ് രാഷ്ട്രീയം. യൂണിയൻ പ്രവർത്തനത്തിൻ്റെ പേരിൽ കുട്ടികളെ നിർബന്ധിച്ച് വിദ്യാഭ്യാസം തന്നെ മുടക്കുന്ന അവസ്ഥയുണ്ട്. പലർക്കും കോളേജിൽ വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നൊരു റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അതിനൊപ്പമാണ് ഇങ്ങനെ ഒരു ഹർജിയും വന്നിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കും? സാർ, എനിക്ക് ഈ പറയുന്ന ഇപ്പോൾ പറഞ്ഞു പ്രത്യയശാസ്ത്രത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ രാഷ്ട്രീയ ബോധമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ എന്നുള്ളത്. എനിക്ക് മാത്രത്തിൽ ഈ ഇന്ന് ഈ കാണുന്ന അക്രമ രാഷ്ട്രീയത്തോടും അവരുടെ പ്രത്യയശാസ്ത്രത്തോടും യാതൊരു തരത്തിലുള്ള അനുകൂലതയും എൻ്റെ ഭാഗത്തു നിന്നില്ല. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ തന്നെ കാണുവാനും എല്ലാവരുടെയും ആശയങ്ങൾ ഒരേ രീതിയിൽ അതിനനുസരിച്ചിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങളെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സമാന അന്തരീക്ഷം ഉണ്ടാകേണ്ടതാണ് എല്ലാ യഥാർത്ഥ ക്യാമ്പസുകളിൽ വേണ്ടത്. ഇവിടെ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടിയുടെ ഏകാധിപത്യവും അല്ലെങ്കിൽ അവരുടേത് മാത്രം ഒരു ഓട്ടോണമി ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെയിട്ടുണ്ടാക്കുന്ന നയങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പോലെയുള്ള വിദ്യാർത്ഥി നേതാക്കൾ ആദ്യം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ ഒപ്പം നിൽക്കുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഗ്രൂപ്പുകളാണ്. ഗ്രൂപ്പുകൾക്കനുസൃതമായി പ്രവർത്തിക്കാത്തവരെ ഒറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ അവർക്കനുസരിച്ച് നടപടികൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയമാണ് നമ്മൾ കാണുന്നത്. കലാലയ രാഷ്ട്രീയങ്ങൾ എപ്പോഴും വിദ്യാർത്ഥികൾക്കൊപ്പവും സമൂഹത്തിൻ്റെ നന്മയ്ക്കൊപ്പവും അവർക്ക് എത്രത്തോളം മുന്നേറാമോ അതിനനുസരിച്ചിട്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ, വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ ഉയർന്നു വരേണ്ടത് അവരിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കലാലയ രാഷ്ട്രീയം നിരോധിച്ചതുകൊണ്ട് ഇവിടെ ഒരു മാറ്റവും നടക്കാൻ പോകുന്നില്ല. മറിച്ച് നല്ല രീതിയിലുള്ള നല്ല ആശയങ്ങളും എല്ലാ പാർട്ടികളുടെ ആശയങ്ങളും നല്ലതാണെങ്കിൽ അതിനെ സ്വീകരിച്ചിട്ട് അത്തരത്തിൽ എല്ലാവരും ഒരുമിച്ച് സമന്വയിച്ചു പോവുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, പറയൂ. സാർ, ഇവിടെ പറഞ്ഞു പ്രത്യയശാസ്ത്രം അറിഞ്ഞ് അതിനനുസരിച്ച് നിൽക്കണമെന്ന്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കോളേജിലേക്ക് പുതിയതായിട്ട് വരുന്നൊരു കുട്ടി, ആരാണ് അവനെ ആ പ്രത്യയശാസ്ത്രം പഠിപ്പിക്കേണ്ടത്? ഇപ്പോൾ കോളേജിലേക്ക് പുതിയതായിട്ട് ചെല്ലുമ്പോൾ, ഞാൻ പഠിച്ച കോളേജിലാണെങ്കിലും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അവിടെയൊക്കെ ആണെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ SFI അല്ലെങ്കിൽ ABVP KSU ഇവരൊക്കെ വരും. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ ചേരണം അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിൽ ചേരണം. അപ്പോൾ ആരാണ് അവരെ പ്രത്യയശാസ്ത്രം പഠിപ്പിക്കേണ്ടത്? ഏതെങ്കിലും നേതാക്കൾ അതിന് മുതിരുന്നുണ്ടോ? അതൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാതെ പ്രത്യയശാസ്ത്രം അറിഞ്ഞു നിൽക്കണം എന്ന് പറയുന്നതിൽ എത്രത്തോളം കാര്യമുണ്ടെന്ന് എനിക്കറിയില്ല. എന്താ പേര്? ദേവി. ക്യാമ്പസ് രാഷ്ട്രീയം അല്ലെങ്കിൽ ക്യാമ്പസ് ജീവിതം എന്ന് പറയുന്നത് ഒരു ഒരു ഒരാളുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവാണ്. എൻ്റെ സ്കൂള്, എൻ്റെ വീട്, എൻ്റെ പഠിത്തം എന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിലേക്ക് നമ്മൾ ചുവട് വയ്ക്കുന്നു. നമുക്കും നമ്മുടെ വീടിനും അപ്പുറം ഒരു സമൂഹമുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാട് വരുന്നു. അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ അതിനുള്ള സന്നദ്ധത വളർന്നു വരുന്നു. ഇതിനൊക്കെ ഉള്ള ഒരു സർഗവസന്തത്തിനൊപ്പം ഇതും ഈ സാമൂഹ്യ സേവന സന്നദ്ധതയും ഒരു സമൂഹ ജീവി എന്നുള്ള നിലയിൽ ഒരു യുവാവിനെ അല്ലെങ്കിൽ യുവതിയെ വാർത്തെടുക്കുന്ന കേന്ദ്രമാണ് ക്യാമ്പസ്. അവിടെ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയത്തോടുള്ള അഭിപ്രായം എന്താണ്? ഇങ്ങനെ പോയാൽ മതിയോ? ചെറി പറഞ്ഞ ഈ ഐഡിയ തന്നെയാണ് ക്യാമ്പസ് രാഷ്ട്രീയങ്ങളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും പുറകിലുള്ളത്. പക്ഷേ ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും ലൈക്ക് ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരു ഇതാണ് കണ്ടുവരുന്നത്. അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് നിൽക്കേണ്ടത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അങ്ങനെ അല്ലാതായി അവരുടെ കടമ മറന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ പിന്നാലെയാണ് ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നു വരുന്നത്. അപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ കടമ അതുപോലെ നിർവഹിച്ച് അവർ നിൽക്കേണ്ടടത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ, അതായത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനുമാണ് അവർ മുന്നിട്ട് ഇറങ്ങുന്നതെങ്കിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇവിടെ നാം ഇപ്പോൾ നിൽക്കുന്നത് ചീറിപ്പായുന്ന ആംബുലൻസുകൾ, ഉറച്ചപ്പുറം പൊട്ടുന്ന ടിയർ ഗ്യാസ് ഷെല്ലുകളുടെയും ഗ്രനേഡുകളുടെയും ശബ്ദം, ആ കലാപത്തിൻ്റെ സ്വരം, ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. എന്താണ് പേര്? പ്രമദ. പ്രമദ, ഇങ്ങനെ പോയാൽ മതിയോ? എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ രാഷ്ട്രീയം ഉറപ്പായിട്ടും വേണം. കലാലയം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വ്യക്തിയെ അവൻ്റെ സമൂഹത്തിലോട്ട് ആഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. നിരോധിക്കേണ്ട, പക്ഷേ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതികൾ അല്ലെങ്കിൽ അക്രമ ശാസനങ്ങളെല്ലാം അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർ ഇതിനെ ശാസിച്ചു കൊടുക്കണം. പാർട്ടി നേതാക്കന്മാരും
ഒരു സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് എല്ലാ പാർട്ടിക്കാരുടെയും പിന്തുണയോട് കൂടി തന്നെ, അല്ലെങ്കിൽ ഒരു ജനാധിപത്യം ഡെമോക്രസി എന്നുള്ളത് പൂർണ്ണമായിട്ടും നടത്തിക്കൊണ്ട് രാഷ്ട്രീയം ചെയ്തു പോവുകയാണെങ്കിൽ നല്ലതാണ്. അല്ലാണ്ട് അക്രമം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിന് വളരെയധികം പുറകെ വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇവരെ കണ്ണ് വളർന്നു വരുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം നിർത്തിവെച്ചുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. നിരോധിക്കേണ്ട, പക്ഷേ നിയന്ത്രിക്കണം. വളരെ കൃത്യമായ അഭിപ്രായമാണ് കുട്ടി പറഞ്ഞത്. പക്ഷെ നാം ഇപ്പോൾ കണ്ട കാഴ്ചകൾ അതല്ല, കലാപമാണ്, കലാപ കലുഷിതമാണ്, അക്രമമാണ്, ഇതിൻ്റെ പേരിൽ വലിയ വലിയ യുദ്ധമാണ് നടക്കുന്നത്. അപ്പോൾ എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത്? നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ന് കണ്ടുവരുന്നത് നമ്മുടെ ഈ രാഷ്ട്രത്തിലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ കോമാളിത്തരങ്ങളാണ്. അത് കണ്ടു വളരുന്ന വിദ്യാർത്ഥികൾ വേറെ എന്താണ് പഠിക്കേണ്ടത്? വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം രാഷ്ട്രീയ കോമാളിത്തരങ്ങളും നമ്മൾ നിരോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോ പാർട്ടിയുടെ പേരിലും എന്തൊക്കെ അക്രമങ്ങളാണ് ഈ നാട്ടിൽ അഴിച്ചുവിടുന്നത്, അതൊക്കെ കണ്ടാണ് ഇവിടുത്തെ ഓരോ യുവതലമുറയും വളർന്നു വരുന്നത്. അപ്പോൾ അവർക്ക് മാതൃകയായിരിക്കേണ്ട ഇത്തരം രാഷ്ട്രീയ പ്രതിനിധികൾ ഇങ്ങനെ കാണിക്കുമ്പോൾ വിദ്യാർത്ഥികൾ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല. പിന്നെ അക്രമം അത് ഓരോ വ്യക്തികളുടെ ചിന്തയിൽ നിന്ന് വരുന്നതാണ്. അതിനെ പാർട്ടിയുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത്. വിദ്യാർത്ഥികൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, അവരെ നയിക്കുന്ന അധ്യാപകർ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, ഇവരെല്ലാവരും അവരുടെ സ്വഭാവത്തിൽ പങ്കാളികളാണ്. അപ്പം അതൊക്കെയാണ് ഇവരുടെ ഉള്ളിലെ അക്രമവാസനയ്ക്ക് ഒരു പരിധിവരെ കാരണം. അപ്പം നല്ല രീതിയിൽ ഒരു തലമുറയെ വാർത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു രാഷ്ട്രത്തെ പടുത്തുയർത്താൻ പറ്റും. രാഷ്ട്രീയം ആവശ്യമാണ്. രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ്. അത് നിരോധിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു രാഷ്ട്രത്തെ വാർത്തെടുക്കാനേ ആവില്ല. അപ്പം അത്തരം ചിന്താഗതികൾ മാറ്റി നല്ലൊരു രാഷ്ട്രീയ ബോധമുള്ളൊരു തലമുറയെ വാർത്തെടുക്കാൻ, അങ്ങനെയുള്ളൊരു തലമുറയെ ഉരുത്തിരിയാനായിട്ട് നമ്മൾ ശ്രമിക്കുക. വിദ്യാർത്ഥികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയം എന്നുള്ള പേരിൽ നമുക്ക് ചുറ്റും നടമാടുന്നത്, രാഷ്ട്രീയ നേതാക്കൾ എന്ന മട്ടിൽ നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകൾ, ഈ കോമാളിത്തരങ്ങൾ, അക്രമങ്ങൾ, അതാണ് ഇവരെയും അതിന് പ്രേരിപ്പിക്കുന്നത് എന്നുള്ള ശബ്ദമാണ് ഇവിടെ നിന്ന് ഉയരുന്നത്. എന്താണ് പേര്? ആദർശ്. ആദർശ്, നമ്മുടെ ചർച്ച കണ്ടു, നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടു, എങ്ങനെ പ്രതികരിക്കുന്നു? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ അക്രമാസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കുന്നത് കൊണ്ട് ഒന്നും അർത്ഥമാക്കുന്നില്ല. ഒരു വ്യക്തിയുടെ വികാസത്തിന് കൂടെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം, പല സംഘടനകളിൽ പ്രവർത്തിക്കുന്ന സംഘടനാ പാഠവും ഒക്കെ അവർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യം കൂടെയാണ്. പക്ഷേ അതിൽ ചില അക്രമകാരികൾ കടന്നുകൂടുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ തിരിച്ചറിയാം, പേരെന്താണ്? അച്യുത്. അച്യുത്, അച്യുതിന്റെ അഭിപ്രായം എന്താണ്? നിരോധനമാണോ വേണ്ടത്, നിയന്ത്രണമാണോ വേണ്ടത്, മാറ്റമാണോ വേണ്ടത്? മാറ്റമാണ് വേണ്ടത്. ഓക്കെ. ഒരു യൂണിവേഴ്സിറ്റി കോളേജിന് കാര്യം എടുക്കാൻ തന്നെ അതൊരു ജനാധിപത്യപരമായിട്ട് അവിടെ ബാക്കിയുള്ള പാർട്ടികൾക്കും പ്രവർത്തിക്കാൻ ഒരു അനുമതിയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള കോളേജ്, നന്നായിട്ട് പ്രവർത്തിക്കുന്ന കോളേജ് നോക്കുവാണെങ്കിൽ അവിടെ എല്ലാം മൂന്ന് പാർട്ടികൾക്കും AVP ആയാലും KSU ആയാലും SFI ആയാലും ഒരു ശബ്ദമുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് ശബ്ദം SFI മാത്രമാണ്. ഇപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നം വന്നു വെച്ചാൽ ആ ഉള്ളിലുള്ള വിദ്യാർത്ഥികളും ചെയ്യാൻ തുടങ്ങി, പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ അവർക്ക് ഇനി അത് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി മൂന്ന് പാർട്ടികൾക്കും വ്യക്തമായ ഒരു നിലപാടും ഒരു സ്പേസും കൊടുക്കണം ആ കോളേജിൽ. അങ്ങനെയാണെങ്കിലേ മാത്രമേ ഇനി അത് മുമ്പോട്ട് പോകാൻ പറ്റൂ. വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു കാര്യമില്ല. വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ട്. ആ അവകാശത്തിന് വേണ്ടി പറയാനും പ്രവർത്തിക്കാനും വേണ്ടിയാണ് സംഘടനകൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ സംഘടനകൾ അവിടെ തന്നെ വേണം. നിരോധിക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ശബ്ദമില്ലാക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ശബ്ദമില്ലാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് വീണ്ടും വേറെ വലിയ പ്രശ്നങ്ങളിലോട്ട് മാറും. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ SFI ആയാലും KSU ആയാലും മതേതര പാർട്ടികളാണ്. അപ്പോൾ ആ സൈസ് പാർട്ടികളാകുമ്പോഴത്തേക്കും എല്ലാവർക്കും പ്രവർത്തിക്കാൻ പറ്റും. പക്ഷേ മതേതരം അല്ലാത്ത ഒരു പാർട്ടി വരുമ്പോഴത്തേക്കും പിന്നെ അവിടെ വരാൻ പോകുന്ന വിദ്യാർത്ഥി പ്രവർത്തനമായിരിക്കത്തില്ല, തീവ്രവാദമായിരിക്കും. അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ വേണം, പക്ഷേ ഒരു മാറ്റം വേണം. അതാണ് എൻ്റെ പറയുന്നത്. ഓക്കെ. ഞാൻ തിരിച്ചൊരു പേരെന്താ? വിഷ്ണുവിൻ്റെ അഭിപ്രായം എന്താണ്? നിരോധിക്കേണ്ട കാര്യമില്ല, എന്നാൽ ഇത് റെഗുലേറ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ പറ്റുമെന്നും തോന്നുന്നില്ല. ഇല്ല, കാരണം നിയമം കൊണ്ടും നിരോധിക്കാൻ പറ്റില്ല. ഇല്ല, അത് ശരിയുമല്ല. പറയാൻ കാര്യം, ഈ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ ഒരു വിൻഡോ കാണുമല്ലോ. ഇപ്പോൾ കലാപ്രവർത്തനം അതുപോലെ തന്നെയാണ് പാർട്ടി പ്രവർത്തനവും. അപ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ പോയാൽ അതൊരു ഹോൾ ജനറേഷനോട് ചെയ്യുന്ന ദ്രോഹം തന്നെയാണ്. ഈ തെറ്റുകളിൽ നിന്ന് പഠിച്ച് നെക്സ്റ്റ് വരുന്ന ജനറേഷൻ അതിനനുസരിച്ച് പെരുമാറണം, ഇല്ലെങ്കിൽ പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വരാം. മാറ്റമാണ് വേണ്ടത്, ഏത് തരത്തിലുള്ള മാറ്റം? മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അവർക്ക് ആദ്യമേ കോളേജിൽ കയറുമ്പോഴേ അവർക്ക് ഓരോ പാർട്ടികളോട് ഓരോ ചായ്വ് കാണുമല്ലോ.
അപ്പം ആ പാർട്ടിയിലുള്ള നേതാക്കൾ അവർക്ക് അത് പാർട്ടി എന്താണെന്നുള്ളത് ആദ്യം നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ ഈ കുട്ടികൾക്ക് മെയിനായിട്ടൊരു ധാരണയുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും അവരെ സംരക്ഷിക്കാനും പാർട്ടി എന്ത് അക്രമങ്ങളായാലും എന്ത് ചെയ്ത് സംരക്ഷിക്കാനും ചിന്താഗതിയും ശൈലിയുമല്ലേ അത്. അതെ, അങ്ങനെ ഒരു പ്രവണത അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു പ്രവണത ഇല്ലാതാക്കണം. അതിന് ഈ പാർട്ടിയിലെ നേതാക്കന്മാര് മുൻകൈ എടുത്ത് ഇറങ്ങേണ്ടതാണ്. നിരോധനമല്ല മാറ്റമാണ് വേണ്ടത് എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ശബ്ദം. പേരെന്താണ്? എന്റെ പേര് അശ്വിനിയാണ്. അശ്വിനി, ഈ ക്യാമ്പസ് രാഷ്ട്രീയം ഇങ്ങനെ പോയാൽ മതിയോ? നിയന്ത്രിക്കണം എന്നാണ്, നിരോധിക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഒന്നും ഇല്ല. കാരണം ഞാനൊരു രാഷ്ട്രീയം ആയിട്ട് ബന്ധപ്പെട്ടൊരു കോളേജിൽ പഠിച്ചതാണ്. പക്ഷെ എനിക്ക് അവിടെ നിന്നും ഒരുപാട് നല്ല അനുഭവങ്ങളാണ്. എന്റെ കരിയറിൽ തന്നെ എനിക്ക് കുറച്ച് ചേഞ്ചസ് വരുത്താൻ പറ്റി ആ രാഷ്ട്രീയത്തിലൂടെ, സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ. അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും അവിടുത്തെ അതിന്റെ സ്വാധീനം എനിക്ക് കരിയറിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിരോധിക്കണം എന്നുള്ള മനോഭാവം ഇല്ല, കാരണം അത് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതിന് തുല്യമാണ്. പക്ഷെ നിയന്ത്രിക്കണം ഒരുവിധം. പക്ഷെ നമ്മളിപ്പോൾ ഒന്ന് രണ്ട് പാർട്ടിയാണ് ഒരു കോളേജ് ഭരിക്കുന്നതെങ്കിൽ നമുക്ക് തമ്മി തല്ലുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയം ആയാൽ അത് തീരുമെന്നുള്ള നിലപാട് എടുക്കാമായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ നിലപാട് അങ്ങനെയല്ല. സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ അങ്ങനെയാണ്. അപ്പോൾ പാർട്ടിയിൽ തന്നെ എല്ലാവർക്കും ഒരഭിപ്രായം വേണമെന്നല്ല, എങ്കിലും പരസ്പരം എല്ലാവരും സഹകരണത്തോടെ പോയാൽ നമുക്ക് എല്ലാം അതേപടി നല്ല രീതിയിൽ കൊണ്ടുപോകാന്നുള്ള ഒരു മനോഭാവമാണ്. അതുകൊണ്ട് നിയന്ത്രിക്കണം, നിരോധിക്കേണ്ട എന്നുള്ള. ഓക്കെ, വളരെ മോശം വാർത്തകൾ കേൾക്കുന്നതിനിടയിൽ ഇടയിലാണ് ഈ ശബ്ദം വരുന്നത്. കലാലയത്തിലെ രാഷ്ട്രീയം കൊണ്ട് സ്വന്തം കരിയറിൽ പോലും ഉണ്ടായ മാറ്റമാണ് വിവരിക്കുന്നത്. നമുക്ക് കേൾക്കാം കൂടുതൽ ശബ്ദങ്ങൾ ഉറക്കെ ഉച്ചത്തിൽ. ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമാണ് വരേണ്ടത്? മെയിൻ ഫസ്റ്റ് ഓഫ് ഓൾ അക്രമം അവസാനിപ്പിക്കുക, അതാണ് ആദ്യത്തെ ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൈഡ് ചെയ്യുക നന്നായിട്ട്, എന്താണ് എങ്ങനെയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം കിട്ടുന്ന കാര്യമല്ല. നമുക്ക് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളും കൂടെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ മെയിൻലി നമ്മൾ അവസാനിപ്പിക്കേണ്ടത് അക്രമം തന്നെയാണ്, ശത്രുത. നമ്മൾ പഠിപ്പിക്കുക തന്നെ കരുണ കമ്പാഷൻ ഉള്ള കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് മനസ്സിൽ വച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ച് സമൂഹത്തിന് വേണ്ടി നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല പൗരന്മാരായി വളരുക. അക്രമം അവസാനിപ്പിക്കുന്നത് കൊണ്ട് കുറേയേറെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഒരു വാക്ക് കൂടി, എന്ത് മാറ്റം? ഈ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഉടനെ വെട്ടും കുത്തും അപകടങ്ങളും, അത് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പൗരന്മാർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ്. ഇവർക്ക് ഈ കൊടപിടിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്, അല്ലെന്നൊരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് അവരുടെ ബലത്തിലാണ് ഇവർ ഈ കാണിക്കുന്നത് മൊത്തം. പ്രത്യേകിച്ചും ഭരണപക്ഷത്താണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. സോ സപ്പോർട്ട് അങ്ങ് അവസാനിപ്പിക്കുക. ഈ ഒരു കുറ്റം ചെയ്താൽ, ഇപ്പം ഞാനിപ്പം ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണ്, ഞാനിപ്പോൾ പോയി ഒരാളെ കുത്തി, എനിക്കൊന്നും ഈ ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ രണ്ട് ദിവസം തന്നെ അവിടുന്ന് മാറ്റി നിർത്തുക അല്ലെങ്കിൽ എന്നെ സേവ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ പാർട്ടി അതങ്ങ് അവസാനിപ്പിച്ചാൽ പകുതിയിലേറെ പ്രശ്നം നിൽക്കും. തെറ്റ് ചെയ്ത ആരായാലും പുറത്താക്കുക, അല്ലെങ്കിൽ അവർക്ക് കൂട്ടു നിൽക്കാതിരിക്കുക. ഈ ഒരു ചേഞ്ച് വരുന്നതുകൊണ്ട് കുറച്ചധികം കൂടെ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും, അക്രമം ഇതുവഴി കുറയുകയും ചെയ്യും. പിന്നെ ആ ഒരു ടെൻഡൻസി, നമ്മളാരും സംരക്ഷിക്കാനുണ്ട് എന്നുള്ളൊരു ബോധമാണ് എല്ലാവരെയും ഇതിലോട്ട് നയിക്കുന്നത്. ആരും സംരക്ഷിക്കാനില്ല എന്നൊരു വിചാരം ഉണ്ടാവുകയാണ്. ഇപ്പം നമ്മളായാലും അങ്ങനെ തന്നെയാണ്, ഒരു കുറ്റം ഞാൻ ചെയ്തു, എന്നെ എൻ്റെ അച്ഛനും അമ്മയും സേവ് ചെയ്തോളും എന്നൊരു വിചാരത്തിൻ്റെ പുറത്തായിരിക്കും ഞാൻ ചെയ്യണത്. പക്ഷേ അങ്ങനെയല്ല, നമ്മളാരും സംരക്ഷിക്കാനില്ല. ഞാൻ തെറ്റ് ചെയ്താൽ അത് ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയും പോലെ, ഞാൻ തെറ്റ് ചെയ്താൽ ഞാനോ എൻ്റെ വീട്ടുകാരോ അനുഭവിക്കും എന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ചെയ്യുന്നത് കുറച്ച് കുറയും. കുറയും എന്നല്ല, തീരെ ഇല്ലാണ്ടാവും. പേര്? ഉണ്ണിമായ. ഉണ്ണിമായി അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ആ, തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മളിവിടെ മാറേണ്ടതെന്ന് വെച്ചാൽ ഈ നേതൃതലം, അതായത് ഈ പാർട്ടി രാഷ്ട്രീയം, അതിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു മാറ്റമാണ് ആദ്യം വേണ്ടത്. അപ്പം അതിൽ അവിടെയുള്ള കുട്ടികളോട് അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളോട് അടുത്ത് ചേർന്ന് നിൽക്കുന്നവരെ അതിനോടൊപ്പം കൊണ്ടുവരികയും രാഷ്ട്രീയത്തിന് മറ്റൊരു തലം സൃഷ്ടിക്കുകയും ചെയ്യാവുന്ന ആൾക്കാരെയാണ് കൂടുതലും പ്രൊമോട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ അവർ കൂടുതലും കാണുന്ന സമരം ചെയ്യാനും കൊണ്ടുപോകാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഈ കുട്ടികളെ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത്. അത് മാറി കലയാണെങ്കിലും മറ്റ് പഠന കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുക, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളുണ്ട്, അതിനൊക്കെ കുട്ടികൾക്ക് ഒരു പ്രചോദനം കൊടുക്കുകയും അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാമ്പസിലെ രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവരോ ഒക്കെ ചെയ്യേണ്ട കാര്യം. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ കലാലയങ്ങൾ. ആയിരുന്നു, ആയിരുന്നു, ശരിക്കും പറഞ്ഞാൽ ആയിരുന്നു. അത് നമ്മൾ പുറകോട്ട് നമ്മൾ നോക്കേണ്ടതാണ്. ഇപ്പോൾ വരുന്ന കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് എന്ന് പറയുന്ന ഫെയിം ആകുക, ഇപ്പോൾ സമരത്തിന് മുന്നിൽ നിൽക്കുക, എന്നെ ടി വിയിൽ വരിക, അല്ലെങ്കിൽ എനിക്കത് രാഷ്ട്രീയത്തിലോട്ട് മുന്നോട്ട് കയറാൻ വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യണം എന്നൊരു മാനസികാവസ്ഥയിലാണ് എല്ലാവരും വരുന്നത്. അതുകൊണ്ടാണ് മെയിനായിട്ടും ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ മുകളിലോട്ടുള്ളവർ ഇതെല്ലാം നോക്കി കാണേണ്ടതാണ്. ശരിക്കും അവരാണ് ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നത്, അവർ നോക്കി കാണുക. ആ നേതൃത്വം മൊത്തത്തിൽ അഴിച്ചു പണിഞ്ഞുകൊണ്ട് പുതിയൊരു ക്യാമ്പസ് രാഷ്ട്രീയം സൃഷ്ടിച്ചുകൊണ്ട് നമ്മളെല്ലാവരിലും നന്മ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
എങ്ങനെയുള്ള മാറ്റം? മാറ്റം എന്ന് പറയുമ്പോഴേക്കും എല്ലാ രാഷ്ട്രീയ സംഘടനകൾക്കും വളരെ ആരോഗ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഇടമായിരിക്കണം ക്യാമ്പസ്. അല്ലാതെ ഒരു പെർട്ടിക്കുലർ പാർട്ടിക്ക് മാത്രം ആധിപത്യം നൽകിക്കൊണ്ട് ബാക്കിയുള്ളവരെ എല്ലാം അമർച്ച ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കാൻ പാടില്ല അവിടെ നടക്കേണ്ടത്. അങ്ങനെയാകുമ്പോഴാണ് തമ്മിൽ വഴക്കുകളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. തമ്മിൽ അവർക്ക് തമ്മിൽ തന്നെ വളരെ സുഖകരമായിട്ടുള്ളൊരു സൗഹൃദ ബന്ധമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അക്രമങ്ങൾ കുറേയെങ്കിലുമൊക്കെ ഒതുക്കാൻ സാധിക്കുന്നതാണ്. മാറേണ്ടത് അപ്പോൾ കേവലം വിദ്യാർത്ഥികളോ വിദ്യാർത്ഥി നേതാക്കളോ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളോ അല്ല, അതിലും മൂത്തവരാണ് അല്ലേ? രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് വെച്ചാൽ പൊളിറ്റിക്സിലൊരു മാറ്റം ഉണ്ടാകണം. കാരണം കുട്ടികൾക്കിടയിൽ അധികാര വടംവലി കുത്തിവെക്കാൻ പാടില്ല. കാരണം ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു സ്പേസാണ്. അവരുടെ കല കഴിവുകൾ അങ്ങനെയുള്ള മേഖലകൾ അതെല്ലാം ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് പറയേണ്ടത്. അല്ലാതെ അധികാര വടംവലി ഇപ്പോഴേ ഈ തലമുറയിൽ കുത്തിവെച്ച് കഴിഞ്ഞാൽ അവർ അധികാരത്തിന് വേണ്ടിയുള്ളൊരു പോരാട്ടമായിരിക്കും നടത്തുന്നത്. അല്ലാതെ സമൂഹത്തിന് മാറ്റം വരുത്താനോ പുനരുദ്ധരിക്കാനോ ശ്രമിക്കുന്ന ഒരു പ്രവർത്തനമായിരിക്കില്ല. അവരും അക്രമത്തിലൂടെ എങ്ങനെ അധികാരം പിടിച്ചടക്കാം എന്നുള്ള രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കും അവരും കണ്ടുവരുന്നത്. അപ്പോൾ അവർ കൂടുതലും സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്നതിനേക്കാൾ അക്രമത്തിലൂടെ അധികാരം നേടിയെടുക്കാം എന്ന അധികാരം മാത്രമായി മാറും അവരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. സമൂഹത്തെ അവർ മാറ്റി നിർത്തി അധികാരത്തിന് വേണ്ടി ഒരു പോരാടും. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. അധികാര വടം വലി ഒഴിവാക്കി കഴിഞ്ഞ് ഒരു മാനസികവും ആരോഗ്യപരമായിട്ടുള്ള ഒരു പോരാട്ടമാണ്, പോരാട്ടമല്ല ഒരു അധികാരത്തിൽ നിന്ന് വിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പോരാട്ടമാണ് നടത്തേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. വിദ്യാഭ്യാസ രാഷ്ട്രീയം നിർത്തേണ്ട കാര്യമില്ല, അത് തുടർന്ന് തന്നെ കൊണ്ടുപോകാം. അത് ആരോഗ്യപരമായിരിക്കണം എന്ന് മാത്രം, അധികാരത്തിന് വേണ്ടി ആയിരിക്കരുത്. യോജിക്കുന്നുവോ? യോജിക്കുന്നു. ആരും ചീത്തയായി ജനിക്കുന്നവരല്ലല്ലോ സർ. നമ്മുടെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ആണല്ലോ നമ്മളെ ഇവിടെ കൊണ്ടുപോയി എത്തിക്കുന്നത്. അപ്പോൾ കുട്ടികളെ നല്ല രീതിയിൽ ചാനലൈസ് ചെയ്യാനുള്ളൊരു സിസ്റ്റമാണ് നമുക്ക് വേണ്ടത്. അവരെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നമുക്കറിയാം ഫ്ലഡ് റിലീഫ് ക്യാമ്പുകളിലും ഒക്കെ വളരെ ഉഷാറായിട്ട് പ്രവർത്തിച്ച ഒരു യുവ തലമുറ നമുക്കുണ്ട്. അപ്പോൾ അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മുടെ നേതാക്കൾക്ക് തീർച്ചയായിട്ടും കഴിയും. അവർ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ അതിനെ വിജയത്തിലെത്തിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അവസാനമായി പ്രതീക്ഷിക്കുകയുണ്ടോ? ആ, എന്തായാലും തീർച്ചയായും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പറയാൻ കാര്യം, ഇനി വരുന്ന ഇത് കണ്ടിട്ട് വരുന്ന വിദ്യാർത്ഥികൾ അതിനനുസരിച്ച് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ശുഭപ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? പ്രതികരിക്കുന്ന സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. പുതിയ വിദ്യാർത്ഥികൾ എന്തായാലും പ്രതികരിക്കുന്നവർ തന്നെയാണ്. അപ്പം ഒരു അനീതി കണ്ടുകൊണ്ട് അവരിരിക്കുന്നു വിചാരിക്കുന്നില്ല. എന്തിനും ഒരു ഒരു ത്രഷ് ഹോൾഡ് ഉണ്ട്, ആ ത്രഷ് ഹോൾഡ് കഴിഞ്ഞാൽ അവർ പ്രതികരിക്കും. അതുകൊണ്ട് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഓക്കെ, മാറ്റം ഉണ്ടാകും അല്ലേ? തീർച്ചയായും. യൂണിവേഴ്സിറ്റി കോളേജിൽ ഇപ്പം നടന്ന പ്രശ്നങ്ങൾ തന്നെ മാറ്റത്തിന്റെ ഒരു തുടക്കമായി കാണാം. മാറ്റമുണ്ടാകും, ഉണ്ടാവേണ്ടത് അനിവാര്യതയാണ്. അപ്പം എന്തായാലും ഉണ്ടാവണം. അതിന് വിദ്യാർത്ഥി നേതാക്കൾ, ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ, കുട്ടി നേതാക്കന്മാരാണ് ഇതിനെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. ഓക്കെ, അത് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിക്കണം. ഓക്കെ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളാണിവർ. വിവിധ ക്യാമ്പസുകളിൽ പഠിച്ചിറങ്ങിയ കുട്ടികളാണിവർ. അവരുടെ ശബ്ദം വളരെ വ്യക്തമാണ്, ശക്തമാണ്. ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കുകയല്ല വേണ്ടത്, മാറ്റമാണ് വേണ്ടത്. മാറ്റേണ്ടതും മാറേണ്ടതും കേവലം വിദ്യാർത്ഥി സംഘടനകളല്ല, അവരെ നയിക്കുന്ന, അവരെ വെറും വാനരന്മാരാക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ നേതൃത്വവുമാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ സമരത്തിന്, അവരാഹ്വാനം ചെയ്യുന്ന പ്രക്ഷോഭത്തിന് ആളെ കൂട്ടാനുള്ള വെറും ഉപകരണങ്ങളായി കുട്ടികളെ മാറ്റാതിരിക്കുക. പകരം കേരളത്തിലെ കലാലയങ്ങളിൽ ഒരു സമയം വസന്തം പോലെ വിരിഞ്ഞു നിന്നിരുന്ന സർഗാത്മകതയുടെ, പരസ്പരമ ആരോഗ്യപരമായ മത്സരങ്ങളുടെ ഒരു അന്തരീക്ഷം തിരികെ കൊണ്ടുവരിക. അവരെ നല്ല പൗരന്മാരാകാനുള്ള അവസരമുണ്ടാക്കുക. സ്വേച്ഛാധിപത്യവും സർവാധിപത്യവും ഏകാധിപത്യവുമല്ല വേണ്ടത്. നല്ല സഹകരണത്തോടുകൂടിയുള്ള, നല്ല സൗഹൃദമുള്ള, നല്ല ക്യാമ്പസുകൾ, അവിടെ മത്സരങ്ങൾ പൂത്തുലയട്ടെ. അങ്ങനെ തന്നെ ഉണ്ടാകും എന്നാണ്, കാലം അതുണ്ടാക്കും എന്ന് തന്നെയാണ് ഈ തലമുറയുടെ വ്യക്തമായ അഭിപ്രായം. ഉറക്കെ ഉച്ചത്തിൽ സമാപിക്കുന്നില്ല, മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുന്നിലെത്താം. നിങ്ങൾക്കും ചർച്ച ചെയ്യാൻ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. നമസ്കാരം.